വൈറ്റ്ബക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊരു വലിയ കോർപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സായിട്ട് എത്തിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ടൈം കൺസ്യൂമിങ്, ഒരുപാട് ആളുകളുടെ എഫേർട്ട് അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ടൈം, എനർജി, മണി ഒക്കെ അതിൻ്റെ മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ആമസോണ്, ആപ്പിള്, അതുപോലെ മൈക്രോസോഫ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അതൊരു ഗാരേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിൽ നിന്ന് അതല്ലെങ്കിൽ ചെറിയൊരു കടമുറിയിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ലോകത്തെ പല രാജ്യങ്ങളിലും അതിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ലോകത്തെ പല രാജ്യങ്ങളിലും അതിന് വലിയ രീതിയിലുള്ള ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ബിസിനസ്സുകൾ ഉയർത്തി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വർഷങ്ങളെടുത്തിട്ട് അത് വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം. ഇങ്ങനെ ഈ സ്ഥാപനങ്ങളൊക്കെ നമുക്കും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഈ രീതിയിലൊക്കെ എത്താൻ കഴിയുമോ, എങ്ങനെയാണ് ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്നൊക്കെ നോക്കുമ്പോൾ ബിസിനസ് ഗ്രോ ചെയ്ത് വരുന്ന ഒരു 5 പ്രധാനപ്പെട്ട സ്റ്റേജുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ ബിസിനസ്സുകളും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന എല്ലാ ബിസിനസ്സുകളും ഈ ഒരു 5 ലെവൽ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു 5 ലെവലിലൂടെ പോയിട്ടാണ് വലിയ ബിസിനസ്സുകളായിട്ട് മാറുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ബിസിനസ് ഏത് സ്റ്റേജിലാണ്, ഓരോ സ്റ്റേജിനും ചെയ്യേണ്ട സ്ട്രാറ്റജീസ്, ഓരോ സ്റ്റേജിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ സ്റ്റേജിലും എപ്പോഴാണ് ആളുകളെ ഹയർ ചെയ്യേണ്ടത്, ആളുകളെ പിരിച്ചുവിടേണ്ടത്, അതല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ പിന്നെ ബിസിനസ്സിൽ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് അതായത് എക്സിസ്റ്റൻസ് സ്റ്റേജിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എക്സിസ്റ്റൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ബിസിനസ്സിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. ഈ സമയത്ത് നമ്മൾ പ്രൊഡക്റ്റ്, നമ്മുടെ സർവീസ് ആളുകളിലേക്ക് എത്തിക്കാനും നമ്മുടെ പ്രൊഡക്റ്റ് റൈറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനും അത് ആളുകളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനും അത് ഡേ ടു ഡേ ബേസിൽ അതിങ്ങനെ സെയിലായി പോവുകയും അതിൻ്റെ ക്യാഷ് നമ്മളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സൈക്കിള് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെ ആ ഒരു സൈക്കിള് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട, നമ്മുടെ ബിസിനസ് എക്സിസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജാണ്. നമുക്കറിയാം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ്, സർവീസാണ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് സഹായകരമാകുന്ന പ്രൊഡക്റ്റാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റാണ് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റിയോടുകൂടി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഗൾഫിലായിട്ടും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള പല പ്രൊഡക്റ്റുകളും സർവീസും നമ്മൾ നാട്ടിലെത്തിച്ചിട്ട് ആളുകൾക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കണം, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്, നമ്മൾ മനസ്സിലാക്കുന്ന പല പ്രൊഡക്റ്റുകളും ഈ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ആവശ്യം എന്താണെന്ന് പലപ്പോഴും ആളുകളെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു പീരീഡ് ഉണ്ടാകും. അതല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഒരു പ്രൊഡക്റ്റ് സർവീസ് ആളുകൾക്ക് ആവശ്യമുണ്ടോ, നമ്മൾ കൊണ്ടുവരുന്ന നല്ല പ്രൊഡക്റ്റാണോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. നമ്മൾ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് അതിന് മാച്ചായിട്ടുള്ള കസ്റ്റമേഴ്സ് ആരാണെന്നുള്ളത് മനസ്സിലാക്കുകയും അതേ ആളുകളിലേക്ക് കറക്റ്റായിട്ടുള്ള ആളുകളിലേക്ക് കറക്റ്റ് സെഗ്മെൻറ്റിലേക്ക് നമ്മൾ വളരെ എക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ ഇതിനെ എത്തിക്കാനും നമുക്ക് പറ്റണമെന്നുള്ളതാണ്. പല പ്രൊഡക്റ്റുകളും നമ്മൾ കസ്റ്റമേഴ്സിനെ ടീച്ച് ചെയ്തിട്ട് എന്താണതിൻ്റെ ആവശ്യം എന്നുള്ളതും ആ കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ തന്നെ ചിലപ്പോൾ നമ്മളൊരു 2-3 വർഷം എടുത്തുനിന്ന് വരും. പല പ്രൊഡക്റ്റുകളും അങ്ങനെയാണ്, റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷേ റൈറ്റ് ടൈമിലായിരിക്കില്ല അല്ലെങ്കിൽ റൈറ്റ് പ്ലേസിലായിരിക്കില്ല വരുന്നത്. സോ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സുമായിട്ട് മാച്ചാക്കിയിട്ട് നമ്മൾ അത് റെഗുലറായിട്ട് ആ ഗുഡ്സ് സർവീസ് ആളുകൾക്ക് എത്തിക്കുക, അത് പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മളെ പ്രൊഡക്ഷന് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു എക്സിസ്റ്റൻസ് സ്റ്റേജിലൂടെയാണ് നമ്മളുടെ ബിസിനസ് ആദ്യം പോകുന്നത്. ഈ ഒരു സമയത്ത് ഓണർ ആയിരിക്കും ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത്, ബിസിനസ്സിലേക്ക് മണി പ്രൊവൈഡ് ചെയ്യുന്നത്, ബിസിനസ്സിലേക്ക് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ബിസിനസ്സിലേക്ക് ടൈം പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം ഓണർ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസ്. ഈ ബിസിനസ്സുകളുടെ കേസിൽ ഈ തുടക്കത്തിൽ അവിടെ പ്രധാനമായിട്ടുള്ള സിസ്റ്റംസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ പ്രധാനമായിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് അല്ല ആ ഒരു പീരീഡിൽ പ്രധാനമായിട്ടും വേണ്ടത്. ഈ ഒരു കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഈ ഒരു സമയം കസ്റ്റമേഴ്സിനെ പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു സമയം ചിലപ്പോൾ വേണ്ടി വരും, അതല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഇതിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ടൈം പീരീഡ്, ആ ഒരു ടൈം പീരീഡിനുള്ള ക്യാഷ് ബാക്കപ്പും കൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ കണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്ര സമയത്തേക്കാണ് ഇത് വരിക എന്നുള്ളത് അല്ലെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഇത് വേബിൾ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുമ്പോഴേക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്യാഷ് ക്യാപിറ്റൽ ഈ രീതിയിൽ നമുക്ക് സ്പെൻഡായി പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ ക്യാഷ് വേണ്ടി വരുന്നൊരു സമയമാണെങ്കിൽ നമ്മുടെ പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റും. അങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിൽ ബിസിനസ്സുകൾ ഫെയിലാവുന്നത്. ഏത് എത്ര സമയം കൊണ്ട് നമുക്കിത് പ്രോഫിറ്റബിൾ ആകും, അതല്ലെങ്കിൽ ഒരുപാട് കൂടുതൽ ഡിമാൻഡ് വരുന്നു,
കൂടുതൽ ഡിമാൻഡ് വരുന്നു. കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ എന്താണ്, അതിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനനുസരിച്ച് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല, അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെൻസോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവില്ല, അവിടെ നമ്മൾ ഫെയിൽ ആവുന്നു. അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കപ്പാസിറ്റിയൊക്കെ ബിൽഡ് ചെയ്തതിനനുസരിച്ച് ചിലപ്പോൾ സെയിൽ ആവില്ല. ഈ രണ്ട് ഡിമാൻഡും സപ്ലൈയും പരമാവധി മാച്ചാക്കി കൊണ്ടുപോവുക എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇത് വയബിളാക്കി കൊണ്ടുവരുന്ന ഈ ഒരു സമയത്തിൻ്റെ ഒരു ഫണ്ട് അവൈലബിലിറ്റി, അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു പീരീഡിൽ. അപ്പോൾ പല പ്രൊഡക്റ്റുകളും ഈ രീതിയിൽ വരുമ്പം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാർക്കറ്റിൽ നിന്ന് ശരിയായ ആക്സെപ്റ്റൻസ് ഉണ്ടാവുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആക്സെപ്റ്റൻസ് കിട്ടാതെ ആണ് ഈ ഒരു പീരീഡിൽ ബിസിനസ്സുകൾ പലപ്പോഴും ഫെയിലാവുന്നത്. എന്നിട്ട് ഓണറുടെ കയ്യിലുള്ള ക്യാപിറ്റൽ കൂടെ ഔട്ടാവുന്നതോടുകൂടി ഇവർ ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും. അതല്ലെങ്കിൽ എന്താണ്, ഈ ബിസിനസ് എവിടെയാണോ എത്തിയത് അവിടെ വെച്ചിട്ട് ഈ ബിസിനസ്സിനെ സെയിൽ ചെയ്യും. ഈ രീതിയിലാണ് ഈ ഒരു സ്റ്റേജ് വണ്ണ് എക്സിസ്റ്റൻസ് കടന്നു പോകുന്നത്. നമ്മൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ട് മറ്റു പോളിസികളോ മറ്റു കാര്യങ്ങളോ സിസ്റ്റംസോ അല്ലെങ്കിൽ ഹയറിങ്ങോ കൂടുതൽ സിസ്റ്റം ബിൽഡിങ്ങോ കാര്യങ്ങൾക്കൊക്കെ അപ്പുറം കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് കറക്റ്റായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും അതിന് പ്രോപ്പറായിട്ടൊരു ഫണ്ട് കൊണ്ടുവരികയും അത് കറക്റ്റായിട്ട് മാച്ചാക്കി കൊണ്ടുവരുന്ന സമയം വരെയുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റിയും ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ, അതിങ്ങനെ റൊട്ടേറ്റഡ് ആയിട്ട് പ്രൊഡക്ഷൻ സർവീസ് റണ്ണാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എക്സിസ്റ്റൻസ് സ്റ്റേജ് കടന്നു, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തി എന്നാണ്. സോ നെക്സ്റ്റ് സ്റ്റേജിനെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഈ സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചിന്തിക്കുകയും ഇതിനനുസരിച്ച് വർക്ക് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സ്റ്റേജുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.